കോംറേഡ് മീഡിയ ഗ്രൂപ്പ് പ്രതിവാര പരിപാടിയായ രാഷ്ട്രീയ വാരഫലത്തിൻ്റെ 11-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയുടെ ആരംഭത്തിൽ കേരളത്തിലെ 3 രാഷ്ട്രീയ മുന്നണികളും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഒരുക്കത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഓരോ മുന്നണിയിലും ഘടകകക്ഷികൾക്കുള്ളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഘടകകക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതിൻ്റെയൊക്കെ സൂചനകൾ ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇപ്പോൾ യഥാർത്ഥത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഘടകകക്ഷികളായ 2 പാർട്ടികളിലെ അഭിപ്രായ ഭിന്നതകളും വിഭാഗീയതയുമാണ്. ജനതാദൾ എസിനെ സംബന്ധിച്ചിടത്തോളം ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ആ പാർട്ടിക്കകത്തുണ്ട്. സി കെ നാണുവും കെ കൃഷ്ണൻകുട്ടിയും 2 വിഭാഗമായി മാറി നിൽക്കുന്നു. ശ്രീമാൻ സി കെ നാണുവിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയെ പിരിച്ചുവിട്ടതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ ജനതാദൾ എസിനകത്തുള്ള വിഭാഗീയത അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ പോലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാണ് ലഭിക്കുന്നതായിട്ടുള്ള സൂചനകൾ. അതുപോലെ തന്നെ ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു കക്ഷിയാണ് കോൺഗ്രസ്. ശരത് പവാർ നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള കോൺഗ്രസ് കക്ഷിയിലെ അഭിപ്രായ ഭിന്നത, ശ്രീമാൻ കാപ്പൻ പാലായിലെ നിലവിലുള്ള MLA അടുത്ത തെരഞ്ഞെടുപ്പിലെ പാലായിലെ സാധ്യതയെ സംബന്ധിച്ചുള്ള ചില ആശങ്കകളാണ് അടിസ്ഥാനപരമായി ആ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. പീതാംബരൻ മാസ്റ്ററും അതുപോലെ തന്നെ കാപ്പനും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുടെ അഭിപ്രായത്തോട് യോജിക്കാതെ നിലവിലെ മന്ത്രിയായ ശ്രീമാൻ AK ശശീന്ദ്രൻ മാറി നിൽക്കുകയാണ്. അതും ആ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന് നിസ്സാരമായി തള്ളിക്കളയാനായി സാധ്യമല്ല. ഘടകകക്ഷികൾ എന്ന നിലയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മുന്നണിയെയും പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുമെന്നുള്ളത് രാഷ്ട്രീയമറിയാവുന്നവരെല്ലാവരും സമ്മതിക്കുന്നതാണ്. താരതമ്യേന ആഭ്യന്തര പ്രശ്നങ്ങൾ വലുതായി ഇല്ലാത്ത ഒരു ഘടകകക്ഷി എന്ന് പറയാവുന്നത് CPI മാത്രമാണ്. ഏതായാലും സീറ്റ് വിഭജനം വരുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. സീറ്റുകൾ വെച്ചു മാറുമ്പോൾ, സീറ്റുകൾ കക്ഷികൾക്കായി പങ്കുവയ്ക്കുമ്പോഴൊക്കെ ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ നാം തള്ളിക്കളയേണ്ടതില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമുഖീകരിക്കേണ്ടി വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം 2 പുതിയ ഘടകകക്ഷികൾക്ക് നൽകേണ്ട സീറ്റുകൾ സംബന്ധിച്ചുള്ളതാണ്. ശ്രീമാൻ MV ശ്രേയാംസ് കുമാർ നേതൃത്വം കൊടുക്കുന്ന LJDയും ശ്രീ ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നവാഗതരാണ്. സ്വാഭാവികമായി അവർക്ക് കൂടെ സീറ്റുകൾ കൊടുക്കുമ്പോൾ CPMനും CPIക്കും ഒക്കെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ കൂടെ സീറ്റുകൾ സ്വാഭാവികമായി പുതിയ ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ അവിടെയും ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായി ആവുകയില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, സ്ഥാനാർത്ഥി നിർണയം സുഗമമായി നടക്കും എന്ന് പറയാറായിട്ടില്ല. അങ്ങനെ സുഗമമായി നടക്കാത്തിടത്തോളം കാലം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കണ്ട അപകടത്തിൻ്റെ സാധ്യതയും നാം തള്ളിക്കളയേണ്ടതില്ല. വിമതർ സ്ഥാനാർത്ഥികളായി രംഗത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ ഒരുപക്ഷേ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം.
ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ച് മാത്രം പറയാവുന്നതല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയിൽ പ്രധാനമായി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യകക്ഷിയായ കോൺഗ്രസിനകത്തുള്ള വിഭാഗീയതയാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചിന്തകളും ആലോചനകളും രഹസ്യമായിട്ടാണെങ്കിലും നടക്കുന്നു എന്നുള്ളത് പകലുപോലെ വ്യക്തമായിട്ടുള്ള വസ്തുതയാണ്. അത് തടയിടാനായി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇനിയും കോൺഗ്രസിന് മുന്നോട്ട് പോകുവാനായി സാധ്യമല്ല എന്നുള്ള കർശനമായ താക്കീതുകൾ ഹൈക്കമാൻഡ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കമാൻഡ് അസാധാരണമായി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ കുറച്ച് നാളുകളായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. AICCയുടെ ജനറൽ സെക്രട്ടറി, AICCയുടെ സെക്രട്ടറിമാർ തുടങ്ങിയവരൊക്കെ കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ജാഗ്രതയോടുകൂടി ഇടപെട്ട് തിരുത്തലുകൾ വരുത്താനുള്ള ആത്മാർത്ഥമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത, മുൻനിരയിൽ നിൽക്കുന്ന, നേതൃനിരയിൽ നിൽക്കുന്ന മൂന്നാളുകളെ ശ്രീമാൻ ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എന്നിവരെയെല്ലാം ഈ ആഴ്ചയിൽ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം കോൺഗ്രസിനെന്നും ശാപമായിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കഴിയുന്നിടത്തോളം സമവായമുണ്ടാക്കി സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിക്കുകൾ അധികം ഉണ്ടാകാതെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ആലോചനകളാണ് ഹൈക്കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് തരത്തിൽ പരിണമിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണുകയെ നിവർത്തിയുള്ളൂ. അതിനിടയ്ക്ക് തന്നെ പാർട്ടിയുടെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസ്, വിദ്യാർത്ഥി വിഭാഗമായ KSU, വനിതാ വിഭാഗമായ മഹിളാ കോൺഗ്രസ് എന്നിവരൊക്കെ തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. യുവജനങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകണം, വനിതകൾക്കുണ്ടാകണം, വിദ്യാർത്ഥി നേതാക്കളിൽ ചിലർക്കെങ്കിലും ഉണ്ടാകണം എന്നുള്ള വിഷയം പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെയെല്ലാം അതിജീവിക്കുന്ന തരത്തിൽ സുഗമമായി ഒരു സീറ്റ് വിഭജനം, സീറ്റ് പങ്കിടൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഉണ്ടാകും. ഉണ്ടായെങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ, വിജയസാധ്യത വർദ്ധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നേതാക്കളുടെ ഇടയിൽ ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായി ആ മുന്നണിയിലും സീറ്റ് വിഭജന ചർച്ചകൾ വരുമ്പോൾ ഘടകകക്ഷികൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് പതിവാണ്. ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ്, അതുപോലെ കേരള കോൺഗ്രസ്, ജോസഫ് നയിക്കുന്ന വിഭാഗം, CMB, RSP തുടങ്ങിയതായ കക്ഷികളും അവരുടെ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞു. അവിടെയും ചില പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായി പറ്റുകയില്ല. എന്തായാലും ഒരു കാര്യം വളരെ സുവ്യക്തമാണ്, പാർട്ടികൾക്കുള്ളിലുള്ള പ്രശ്നങ്ങളും മുന്നണിയിലെ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഇരു മുന്നണികൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടിയും ജാഗ്രതയോടുകൂടിയാണ് ഇരു മുന്നണികളും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. BJP നേതൃത്വം കൊടുക്കുന്ന മൂന്നാം മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യകക്ഷിയായ BJPയിലെ ആഭ്യന്തര പ്രശ്നമാണ് വളരെ പ്രധാനം. അവരോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾ താരതമ്യേന ദുർബലരാണ്. അവർക്ക് വിലപേശാനുള്ള കരുത്ത് വളരെ കുറവാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. എന്നാൽ BJPക്കുള്ളിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രശ്നങ്ങളായി നിലനിൽക്കുകയാണ്. വിഭാഗീയതയ്ക്ക് പൂർണ്ണമായ വിരാമം ഉണ്ടായിട്ടില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രനും ശ്രീ PK കൃഷ്ണദാസും ഒക്കെ ഇപ്പോഴും നിലവിലുള്ള നേതൃത്വവുമായി പൂർണ്ണമായി സമരസപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഉദ്ഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് ചെറുതായി കാണാൻ സാധ്യമല്ല. അവിടെയും അവർ
ചില എ ക്ലാസ് സീറ്റുകൾ ബി ക്ലാസ് സീറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് നിയമസഭാ സീറ്റുകളെ വക മാറ്റി തരംതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരോക്ഷമായി ചില മുഖ്യ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന രീതിയിലുള്ള പ്രചാരണവും ആരംഭിച്ചിരുന്നു. ചില സ്ഥാനാർത്ഥികളൊക്കെ അവർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ വീടുകൾ വാടകയ്ക്കെടുത്ത് താമസമാരംഭിച്ച് രഹസ്യമായ ചില പ്രചരണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ അംഗീകാരത്തിന് പോകുമ്പോൾ മാറ്റിമറിച്ചിലുകൾ ഉണ്ടാകുമോ? കേന്ദ്രത്തിലിപ്പോൾ സഹമന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ വി മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ചോദ്യങ്ങളായി നിൽക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മൂന്ന് മുന്നണികളിലും സീറ്റ് വിഭജനത്തിലേക്ക് പോകുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉണ്ടായ ചരിത്രം നാം കണ്ടിട്ടുള്ളതാണ്. ആ ചരിത്രം ആവർത്തിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് യഥാർത്ഥത്തിൽ മുന്നണികളെ സംബന്ധിച്ചുള്ള നിലവിലുള്ള സാഹചര്യം. എന്നാൽ പോയ വാരത്തിൽ കണ്ടതായ രണ്ട് പ്രധാന സംഭവങ്ങളും സാന്ദർഭികമായി പറയാതെ വയ്യ. ഒന്ന്, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അസംബ്ലിയിൽ നടന്നതായിട്ടുള്ള ചില വാഗ്വാദങ്ങൾ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പ്രതിപക്ഷം ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അവർ പ്രധാനമായും ഉന്നയിച്ച ആക്ഷേപം എന്താണ്? കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വിധേയനായിരിക്കുന്ന, ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയനായിരിക്കുന്ന സ്പീക്കറുടെ അധ്യക്ഷതയിലുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗം അവർക്ക് സ്വീകാര്യമല്ല. സ്പീക്കർ സ്ഥാനമൊഴിയണം എന്നുള്ളതാണ് അവർ മുഖ്യമായി ഉന്നയിച്ച ആവശ്യം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സ്പീക്കർ അതിന് തയ്യാറാവുകയില്ല എന്ന് അവർക്കുമറിയാം, തയ്യാറായതുമില്ല. അപ്പോൾ അവർ ചെയ്തത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ സാധാരണ രീതിയിൽ തടസ്സപ്പെടുത്താനായി ശ്രമിക്കുകയും അത് വാക്കൗട്ടിൽ അവസാനിക്കുകയും ചെയ്തു. അവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഗവർണർ ആവർത്തിച്ച് പറഞ്ഞു, എൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിക്കുന്നത്, നിങ്ങൾ സഹകരിക്കണം. അതിൽ ഒളിഞ്ഞുകിടക്കുന്നതായ ചില സത്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ വിചാരം. ബഹുമാനപ്പെട്ട ഗവർണറെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, മന്ത്രിസഭ തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗം വായിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അദ്ദേഹം എൻ്റെ ഗവൺമെൻറ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അത് വെറും ഉപരിപ്ലവമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ കേരള ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ പല ആവർത്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്ത പ്രസംഗത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റെതിരായി നടക്കുന്നതായിട്ടുള്ള കർഷക സമരം, അതുപോലെ തന്നെ പ്രത്യേകമായി പാസാക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ സംസ്ഥാന ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വായിക്കാൻ തനിക്ക് മനസാക്ഷി അനുവദിക്കുന്നില്ല എങ്കിലും യാന്ത്രികമായി അത് വായിച്ചു പോവുകയാണ് എന്ന് അദ്ദേഹം പറയാതെ പറയുകയുണ്ടായി. ആവർത്തിച്ച് പറഞ്ഞത് ഞാൻ എൻ്റെ ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുകയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന വിഷയം, എന്തിനാണ് ഇത്തരത്തിലൊരു ആചാരം തുടരുന്നത്? ഇത് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടാക്കിയതായ ഒരു ആചാരമായിരിക്കാം. ഗവർണറെ കൊണ്ട് നിർബന്ധിച്ച് ഒരു പ്രസംഗം വായിപ്പിക്കുക. നമുക്കെല്ലാം അറിയാം, സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിനോട് വിധേയത്വമുള്ള ആൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി പ്രകടമായി അഭിപ്രായം പറയുക എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം വളരെ കൗതുകം നിറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന ആചാരം ഇനിയും തുടരേണ്ട ആവശ്യമുണ്ടോ? നയപ്രഖ്യാപനം പറയുവാൻ മുഖ്യമന്ത്രി പോരെ എന്ന ചോദ്യം ചർച്ച ചെയ്യപ്പെടണം. എന്തിനാണ് ഗവർണർമാരെ ഈ കാര്യത്തിലേക്ക് നിർബന്ധിച്ച് പഴയ ഒരു ആചാരത്തിൻ്റെ തുടർച്ച യാന്ത്രികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് ഗൗരവമായി പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ വിചാരം. തനിക്കിഷ്ടമില്ലാത്തതായിട്ടുള്ള ഒരു പ്രസംഗം വെറും ഒരു ആചാരമെന്ന രീതി ഭരണഘടനയുടെ ഒരു വ്യവസ്ഥ പാലിക്കുക എന്നതിൻ്റെ പേരിൽ ആത്മാർത്ഥതയില്ലാതെ വായിക്കുവാൻ
ഗവർണർമാരെ നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യണം എന്നുള്ളത് നാം പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. അതിനുശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ വാരത്തെ സംഭവം കേരള സർക്കാർ അവതരിപ്പിച്ചതായിട്ടുള്ള ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ്. ആ ബജറ്റിനെ പരക്കെ വിമർശിക്കുന്നത് അത് ബജറ്റ് എന്നതിനേക്കാൾ ഉപരിയായി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് എന്നുള്ളതാണ്. ഒരളവ് വരെ അത് ശരിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. ഇവിടെ സാങ്കേതികമായ ചില ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇനിയും ഭരണത്തിൽ മൂന്നോ നാലോ മാസം മാത്രം കഷ്ടിച്ചുള്ളതായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിന് വരുന്ന ഒരു വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കാൻ ധാർമ്മികമായി എന്ത് അവകാശമാണുള്ളത്? സാങ്കേതികമായി അവകാശമുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാമെങ്കിൽ പോലും അവരിനിയും 100 ദിന പരിപാടികൾ, വരും വർഷത്തിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെല്ലാം, കോടിക്കണക്കിനുള്ള വികസന പദ്ധതികളെല്ലാം അവർ പ്രഖ്യാപിക്കുകയാണ്. ഏത് ഗവൺമെൻറ്റിലാണെങ്കിലും, ഏത് ഗവൺമെൻറ്റിനാണ് അങ്ങനെ അവകാശപ്പെടാനായി സാധിക്കുക? ഞങ്ങൾ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുതിയതായി അധികാരത്തിൽ വരുന്നതെന്ന് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്കെല്ലാം അറിയാം. ഓരോ 5 വർഷം കഴിയുമ്പോഴും ഇവിടെ ഗവൺമെൻറ് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. UDFഉം LDFഉമാണ് എപ്പോഴും ഗവൺമെൻറ് മാറി മാറി വരുന്നതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു സമ്പൂർണ്ണ ബജറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? അതോ 4 മാസത്തേക്കുള്ള വരവ് ചെലവ് കണക്കുകൾ പാസാക്കി പിരിഞ്ഞാൽ പോരായിരുന്നു എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇതിനകത്തുള്ള ദുഷ്ടലാക്ക് കാണാതെ പോകുന്നത് ശരിയല്ല. അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും അത് ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല. അതിനകത്ത് UDF LDF BJP വ്യത്യാസമുണ്ടാകുമെന്ന് തോന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അവർ കിട്ടുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സാധാരണ ശൈലിയാണ്. അത് വോട്ടർമാരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ആ പ്രലോഭനത്തിൽ വീഴുകയാണെങ്കിൽ അത് വോട്ടായി മാറ്റിയെടുക്കാമെന്നുള്ള കണക്കുകൂട്ടലുകളാണ് ഈ മുന്നണിക്കുള്ളത് എന്നതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. അപ്പോൾ വോട്ട് ബാങ്കിൽ കണ്ണുവച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങളുടെ പെരുമഴ ആവർത്തിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത് ചോദ്യം ചെയ്യുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല. ഒരു കാര്യം വളരെ ഗൗരവമായി ആലോചിക്കണം. ഒരു ബജറ്റിനെ വിലയിരുത്തേണ്ടത് മുൻ ബജറ്റിൽ നൽകിയതായ വാഗ്ദാനങ്ങൾ എത്ര അളവ് വരെ നടപ്പാക്കി എന്നുള്ളതാണ്. സാധാരണ ജനങ്ങളുടെ ഓർമ്മശക്തിയെ പരിഹസിക്കുന്ന, ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളുടെ ആവർത്തനം ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. ഇതേ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നൽകിയതായിട്ടുള്ള വാഗ്ദാനങ്ങളുടെ എത്ര ശതമാനം നടപ്പാക്കിക്കഴിഞ്ഞു? പലപ്പോഴും ഈ വാഗ്ദാനങ്ങൾ ഓരോ വർഷം കഴിയുന്തോറും ആവർത്തിക്കപ്പെടുക എന്നുള്ളതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാഴ്ച. അതുതന്നെയാണ് ഇവിടെയും കണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല. കേരളത്തിൻ്റെ ഇന്നത്തെ പൊതു കടത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഒരു സാധാരണ പൗരൻ ഞെട്ടിപ്പോവുകയാണ്. 3.2 ലക്ഷം കോടി രൂപയുടെ പൊതുകടത്തിലാണ് ഇന്ന് കേരള സംസ്ഥാനം. അതിനുപരിയാണ് കിഫ്ബി വഴിയായി എടുത്തിരിക്കുന്ന 50,000 രൂപയുടെ കടം. ഇതെല്ലാം ബാധ്യതകളാണ്. കടമെടുത്തുകൊണ്ടൊരു സംസ്ഥാനത്തിൻ്റെ വികസനം എത്ര അളവ് വരെ മുന്നോട്ട് പോകാമെന്നുള്ളത് സാമ്പത്തിക വിദഗ്ധർ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ചില പ്രലോഭനങ്ങളൊക്കെ കാട്ടി 4 വരിപ്പാത 6 വരിപ്പാതയാക്കും, കിറ്റുകൾ ഇനിയും നിരന്തരമായി കൊടുക്കും, 100 രൂപ 200 രൂപയുടെ വർധനവൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലുണ്ടാക്കുമെന്നുള്ളതൊക്കെ പറഞ്ഞ് സാധാരണ ജനങ്ങളുടെ ഇടയിലൊരു ആശയക്കുഴപ്പമുണ്ടാക്കി വോട്ട് ശേഖരിച്ച് അധികാര തുടർച്ച ലഭിക്കാമെന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ രാഷ്ട്രീയ കക്ഷികൾ വെച്ചു പുലർത്തുകയാണ്. ഇതൊരു പ്രത്യേക മുന്നണിയെ സംബന്ധിച്ച് പറയാനായി മാത്രം പറയുന്നതല്ല. ഇത് ഒരുപക്ഷെ UDF ആയിരുന്നുവെങ്കിൽ പോലും ഈ തരത്തിലുള്ള ഒരു വാഗ്ദാന പരിമഴ ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. അത് BJP മുന്നണിയാണെങ്കിലും അത് ചെയ്യും. കാരണം എല്ലാവരുടെയും ലക്ഷ്യം ഭരണത്തുടർച്ചയാണ്, ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ
വാഗ്ദാനങ്ങൾ നൽകി വോട്ടർമാരെ പ്രലോഭിച്ച് വോട്ട് നേടി അധികാരത്തിൽ എത്തുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ മൂല്യത്തെ ഇടിച്ചു താഴ്ത്തുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെയുള്ള എപ്പിസോഡുകൾ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ദൃഷ്ടാന്തം കാട്ടിത്തന്നത് തമിഴ്നാട്ടിലെ മുൻ ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. വീടുകളിൽ ലാപ്ടോപ്പുകൾ എത്തിക്കുക, സൈക്കിൾ കൊടുക്കുക, തയ്യൽ മെഷീൻ കൊടുക്കുക, അതുപോലെയുള്ള ചില സൗജന്യങ്ങൾ കൊടുത്ത്, എന്തിനു പറയുന്നു, സാരി വരെ കൊടുത്ത്, ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്ത് വോട്ട് നേടിയെടുക്കുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായം നല്ലൊരു ജനാധിപത്യത്തിന് യോജിച്ചതാണോ എന്ന് ഗൗരവമായി ആലോചിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലും അതിൻ്റെ ഒരു സൂചന കാണുന്നു. അത് ഈ ജനാധിപത്യത്തിന് ചേർന്നതല്ല. ആശയപരമായ സംവാദത്തിലൂടെ, വ്യക്തമായ വികസന കാഴ്ചപ്പാടുകളിലൂടെ ജനങ്ങൾ രാഷ്ട്രീയ കക്ഷികളെ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്ത് അവരെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ മൂല്യ സംരക്ഷണത്തിന് അനിവാര്യമായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ ഗൗരവമാകാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. സീറ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞതുപോലെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. കക്ഷികൾക്കുള്ളിലെ പ്രശ്നങ്ങളും കക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിനായി നേതാക്കൾ ധാരാളം വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജിജ്ഞാസയോടും കൗതുകത്തോടും കൂടിയാണ് പൊതുസമൂഹം വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ നോക്കിക്കാണുക എന്നതാണ് വസ്തുത.